Happy birthday to you. Happy birthday to you. Happy birthday dear Gundappan. Happy birthday to you. ഞങ്ങൾക്ക് തിന്നാളെ കേക്ക് അമ്മ ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ ദിവസം കൊണ്ടപ്പിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് രാവിലെ രണ്ട് മീൻ, ഉച്ചക്ക് രണ്ട് മീൻ, വൈകുന്നേരം അന്ന് ഭയങ്കര ഇന്ന് അവൻ എപ്പോഴൊക്കെ ഞങ്ങളുടെ ഫുഡ് ചോദിച്ചു അപ്പോഴൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. സാധാരണ അവന് 3 times or 4 times കൊടുക്കാറുള്ളു. അപ്പൊ ഇതൊക്കെ കഴിച്ചപ്പോഴേ അവനിപ്പോ കുറച്ച് കൺഫ്യൂസ്ഡ്, ഇത് എനിക്ക് വെട്ടാകളാണോ ഇവർക്ക് വെട്ടാകളാണോ. ഇവനാദ്യം ഈ പ്ലേറ്റിൽ നിന്ന് കഴിക്കാൻ ഒരു മടിയായിരുന്നു, കാരണം ഇവൻ നോർമലി നമ്മളുടെ പ്ലേറ്റിൽ നിന്ന് കഴിക്കില്ല. ഇവന്റെ ഒരു പ്ലേറ്റിൽ നിന്ന് അതിന് കഴിക്കാറുള്ളു. ഉണ്ടപ്പ സമാധാനമായിട്ട് കഴിക്കില്ലേ, ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട്. ഉണ്ടപ്പന്റെ എന്തെങ്കിലും എന്റെ പ്ലേറ്റ് തിന്നു. ഗുണ്ടപ്പന്റെ ചേച്ചിമാർക്കും ചേട്ടനും ഉള്ള കേക്ക്, അമ്മയ്ക്കും അപ്പനൊക്കെയും. ഇത് ഗുണ്ടപ്പന്റെ കേക്ക്. ഗുണ്ടപ്പന്റെ കേക്ക് നിങ്ങൾ വിസ്കേഴ്സ് കൊണ്ടും മിയോ പെർഷ്യൻ കൊണ്ടും ഉണ്ടാക്കിയതാണ്. ഇഷ്ടായോ? കേക്ക് മുറിക്കേണ്ട ആള് അവന്റെ മിയോ കേക്ക് തിന്നപ്പോ, അതായത് മിയോ പാർഷ്യ കേക്ക് അല്ലേ, ട്യൂണ കേക്ക്, അത് തിന്നപ്പോ അവൻ ഒളിച്ചോടി പോയി. ഇനി അവിടെ കിട്ടില്ലേ, ഇനി വരില്ലേ. അപ്പൊ പ്രാർത്ഥന എത്തിക്കുമ്പോ പാട്ട് പാടുന്ന സമയം പോയി, പ്രാർത്ഥന ടൈം. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഗുണ്ടപ്പൻ, ഹാപ്പി ബർത്ത്ഡേ ഗുണ്ടപ്പൻ, ഹാപ്പി ബർത്ത്ഡേ ഗുണ്ടപ്പൻ, ഹാപ്പി ബർത്ത്ഡേ ഗുണ്ടപ്പൻ. ഇത് ഗുണ്ടപ്പന് നമ്മുടെ വീട്ടിക്ക് വന്നിട്ടുള്ള ചേച്ചിക്ക്, നമ്മള് നമുക്ക് ആദ്യം ഗുണ്ടപ്പന് ഇഷ്ടമായി, മീൻസ് വരണ്ടേ നമുക്ക് അറിയണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഗുണ്ടപ്പന ഇഷ്ടം. അപ്പൊ ഗുണ്ടപ്പൻ എങ്ങനെ നമുക്ക് കിട്ടിയെന്നൊക്കെയുള്ള എന്റെ കഥ ഞാൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ പോയി കണ്ടോ. അങ്ങനെ ലിങ്ക് ഞാൻ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യും, ഞാൻ ആ പരിപാടി അറിയില്ല. സത്യം പറഞ്ഞു എന്റെ അമ്മ എന്നൊരു പറഞ്ഞു, ഞാൻ ആക്ച്വലി സബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറയല് ഒരിക്കലും നിർത്തിയതാ, കാരണം ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല എനിക്ക്. പക്ഷെ എന്റെ അമ്മ പറഞ്ഞു, അമ്മ ഒന്നുകൂടി പറയാം, കേക്ക് എന്നിട്ട് പറഞ്ഞാ മതി. അമ്മയാണ് കേക്ക് ഉണ്ടാക്കിയത്. ഇത് പിൽസ്ബറി എടുത്തിട്ടുണ്ടാക്കിയ കേക്കാട്ടാ. നല്ല കേക്കല്ല,
ഞങ്ങളുടെ അമ്മ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ കേക്കൊക്കെ ഭയങ്കര മരക്കട്ട ഫോമിലായിരുന്നു. പിന്നെ നമ്മുടെ കുണ്ടൊക്കെ നമുക്ക് നല്ല സന്തോഷമായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ പട്ടികൂടും പൂച്ചകുട്ടികളും വളർത്താത്തോണ്ട് എനിക്കറിയില്ലായിരുന്നു, എനിക്കിങ്ങനെ ഇഷ്ടമായി. ഞാൻ എന്റെ ഗുണ്ടപ്പ എന്റെ ഹോസ്റ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ബാഗിലിട്ടിട്ട് ഗുണ്ടപ്പനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗുണ്ടപ്പ പോണ്ടിച്ചേരി ചെന്നപ്പോൾ ഹോസ്റ്റലിന്റെ ഉള്ളിൽ ഞാൻ ബാഗിലിട്ടിട്ട് ഗുണ്ടപ്പനെ കൊണ്ടുപോയി. എന്റെ പിള്ളേർക്കൊക്കെ അവർക്ക് പൂച്ചേനെ തൊടണമെന്നുണ്ട്, പക്ഷെ അവർക്ക് പേടിയ. ശരിയാണ്, ഒരു പെറ്റ ശരിക്കും പെറ്റല്ലേ. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലിപ്പോ അവൻ അവനെ തന്നെ കൺസിഡർ ചെയ്യുന്നത് ഇവിടുത്തെ മൂന്നാമത്തെ ഒരാളായിട്ട്. ഐ മീൻ ഇവിടുത്തെ കുട്ടികളിലും മൂന്നാമത്തെ ഒരു കുട്ടിയായിട്ടാണ് അവൻ അവരെ തന്നെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നല്ല ഡിസിപ്ലിൻ ഉണ്ട്, കാരണം അപ്പിളായിട്ട് മൂത്രമുള്ള അച്ചടക്കുണ്ട്. അപ്പിളെ മൂത്രമുള്ള സ്ഥലം ഉണ്ട്, അവിടെ പോയിട്ട് അപ്പിളെ മൂത്രമുളും അമ്മ അമ്മേരെ മേമാനായിട്ടുമ്പോനെ വിളിക്കുമ്പോ കൊഴുത്തേ ഗുണ്ടപ്പനെ കിട്ടിയിട്ടോ. അമ്മേരെ അനിയത്തിമാരെ അമ്മ ഫോൺ വിളിക്കില്ലേ, അമ്മ ഏറ്റവും കൂടുതൽ പറയുന്ന ശേഷം ഗുണ്ടപ്പനെ. ഏറ്റവും വലിയ സർപ്രൈസ് ഇന്ന് എന്റെ ആന്റിയുടെ പിറന്നാളാണ്, എന്റെ റോജാന്റിയുടെ പിറന്നാളാണ്. ആന്റിയുടെ പെരുന്നാളിൽ ഞാൻ വൈകുന്നേരം വിഷ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്പത്തേനും അതിൻ്റെ ഒരു വോയിസ് കോൾ അയച്ചു, ഗുണ്ടപ്പൻ്റെ ഗുണ്ടപ്പൻ്റെ റോജമ്മയുടെ വക ബർത്ത്ഡേ വിശ്വസിക്കുന്നുണ്ട്. എനിക്കത് നല്ല സന്തോഷമായിട്ടുണ്ട്, കാരണം നമ്മൾ ശരിക്കും ഇവനൊരു പെറ്റിനെക്കാട്ടി അപ്പുറം നമ്മുടെ ലൈഫിലൊരു പാർട്ടായി ശരിക്കും. നമ്മൾ ശരിക്കും ഞാൻ ഇവനെ വാങ്ങിച്ചതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാങ്ങി എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് എനിക്ക് അവൻ എൻ്റെ കൂടെ പോകുന്നു എന്ന് പറയുന്നതായിരിക്കും. കാരണം അന്നത്തെ ദിവസം ഞാൻ എൻ്റെ അക്വാറിയത്തിൽ മീൻ വേടിക്കാൻ ചെന്നപ്പോൾ ഇവൻ ഒരൊറ്റ സെക്കൻഡ് ആദ്യമായിട്ടാണ് ഞാൻ ഇവരുടെ ബ്രീഡിൽ പെട്ട കുട്ടികളെ കാണുന്നത്. അപ്പം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ വളരെ ഭയങ്കര സ്നേഹത്തോട് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, എന്നെ എടുത്തിട്ട് പോകണം. അങ്ങനെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നു. അപ്പം ഞങ്ങളുടെ ലൈഫിൽ ഇവൻ ഒരുപാട് ഇവൻ എൻ്റെ പി എച്ച് ഡിയിലെ വൈവയ്ക്ക് വരെ അന്ന് കോവിഡ് കാലം എൻ്റെ അപ്പനമ്മയ്ക്ക് അനിയത്തിക്കൊന്നും വരാൻ പറ്റിയില്ല. അന്ന് വീട്ടിൽ നിന്നുള്ള വേറെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുണ്ടായിരുന്നത് ഗുണ്ടപ്പനായിരുന്നു. വയവയ്ക്കും അവിടെ കളക്റ്റ് ഒക്കെ എൻ്റെ കൂടെ മദ്രാസിൽ വന്ന ആളായിരുന്നു കൊണ്ടപ്പൻ. അപ്പോൾ അവനിപ്പോൾ ഇവിടെ ഇല്ല, കാരണം ഇപ്പം ഇനിയും വിളിച്ചു കൊടുത്ത അവൻ ഇഷ്ടമല്ല. അവൻ ഇത്ര നേരം ഇപ്പൊ വരാൻ ചാൻസ് ഇല്ല, അതിപ്പോ അവന്റെ ഭക്ഷണം കഴിഞ്ഞൊന്നും വരില്ല. ഗുണ്ടപ്പനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയുണ്ടാണ് രാത്രി 8 മണിയോടെ വീട്ടിലെത്തുള്ളൂ. അതുപോലെ തന്നെ രാവിലെ 1:30 പോകുകയും ചെയ്യും. വീട്ടിൽ വരുമ്പോൾ ഒരു ചെറിയ അനക്കം, കുട്ടികളില്ലാത്ത ചെറിയ കുട്ടികൾ ഇവിടെ വീട്ടിലില്ല, അതിൻ്റെ ഒരു അനക്കം അവണ്ടാകുമ്പോൾ ഇവിടെ വീട്ടിലുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ രാവിലെ തന്നെ അവൻ്റെ ഏറ്റവും കളികളിൽ ഇട്ട എനിക്കുമ്പോൾ വൈഫ് എനിക്കുമ്പോൾ അവൻ്റെ കൂടെ വരും, കൂടെ വന്നിട്ട് കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഇളക്കി 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 അവനെ എന്തെങ്കിലും കിട്ടണം, അത്രയും സ്നേഹം പ്രകടിപ്പിക്കാൻ. നമ്മുടെ സ്വന്തം മക്കളായാലും കൂടുതൽ സ്നേഹം അവരെ പ്രകടിപ്പിക്കാൻ അവർക്കറിയും. അത് തന്നെ കുണ്ടപ്പനായാലും എനിക്കതുപോലെ തന്നെ ഈ മറ്റു മൃഗങ്ങളായാലും അതുപോലെ തന്നെ തോന്നുന്നു, കൂടുതൽ പെറ്റാകുമ്പോൾ അവർ കൂടുതൽ സ്നേഹം അവരെ പ്രകടിപ്പിക്കും. അതൊരു പ്രത്യേക സ്നേഹം തന്നെയാണ്. അപ്പൊ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒരു ബിഗ് താങ്ക് യു. ഗുണ്ടപ്പനോട് കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഐ'm വെരി സോറി, ഗുണ്ടപ്പൻ തീറ്റ കഴിഞ്ഞിട്ട് അവന്റെ വീട്ടിൽ പോയി. അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുവരെയുള്ള വീഡിയോകൾക്ക് വേണ്ടി പിന്നെയും വരും. നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പീസ് കേക്ക് കമ്പനി ഒരു പീസ് കൊടുക്കാൻ ഇല്ല, ആ വീഡിയോ മാറ്റി എല്ലാവർക്കും പീസ് കൊടുത്തു. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്കും ഒരു പീസ് ഉണ്ട്. അമ്മ ഉണ്ടാക്കി കേൾക്കാം, ഞങ്ങൾ അത്ര വലിയ ഐസിംഗ് ഒന്നും ചെയ്തില്ല, കാരണം ഞങ്ങൾക്ക് ഐസിംഗ് ചെയ്ത് ഞങ്ങൾ അറിയത്തില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേക്ക്. അപ്പൊ ശരി, ഈ വീഡിയോ അതിന്റെ